നമ്മൾ ഇന്ന് പറയുന്നത് ഏതാണ്ട് 3000 രൂപയിൽ താഴെ അല്ലെങ്കിൽ ബഡ്ജറ്റ് ലെവലിൽ 3000 റുപ്പീസ് താഴെ വരുന്ന ബെസ്റ്റ് ആയിട്ടുള്ള 2023 എടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു 5 സ്മാർട്ട് വാച്ചുകളെ കുറിച്ചാണ്. അതിൻ്റെ കുറച്ച് ബേസിക് ആയിട്ടുള്ള കുറച്ച് ഫീച്ചേഴ്സിനെ കുറിച്ചാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ഈ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. മൈ നെയിം ഈസ് നിതിൻ ജയകുമാർ ആൻഡ് യു ആർ വാച്ചിങ് ലെറ്റ്സ് ഫോട്ടോവാക്ക്. ഒരു 2-3 വർഷം മുമ്പ് വരെ നോയ്സ്, റിയൽമി, അമേസ് ഫിറ്റ് അങ്ങനെയുള്ള സ്മാർട്ട് വാച്ചുകൾ സെയിലായിരുന്നു വളരെ കൂടുതലായിട്ടുണ്ടായിരുന്നത്. എന്നാൽ ഈ 2 വർഷം, ഈ കഴിഞ്ഞ 2 വർഷം 2021-22 ഈ വർഷവും ഒക്കെ തന്നെയും സെയിലിൽ മുന്നിട്ട് നിൽക്കുന്നത് ഫയർബോൾട്ട്, നോയ്സ് തുടങ്ങിയ ബ്രാൻഡുകളാണ്. പ്രത്യേകിച്ച് ഫയർബോൾട്ട് ഇന്ത്യയിൽ തന്നെ നമ്പർ 1 ആയിട്ടുള്ള ഒരു സ്മാർട്ട് വാച്ച് നിർമ്മാതാക്കൾ അല്ലെങ്കിൽ ഒരു ബെസ്റ്റ് സെയിലുള്ള ബെസ്റ്റ് സെയിലുള്ള ഒരു സ്മാർട്ട് വാച്ച് കമ്പനി ആയിട്ടാണ് ഫയർബോൾട്ടിനെ ഇപ്പോൾ അടയാളപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഒരുപാട് സ്മാർട്ട് വാച്ച് കമ്പനികൾ വന്നു. ഉദാഹരണമായിട്ട് ആംബ്രെയിൻ, അതുപോലെ തന്നെ ഡിസോ പോലെയുള്ള ഒരുപാട് സ്മാർട്ട് വാച്ച് കമ്പനികളും ഈ 2 വർഷങ്ങൾ കൊണ്ട് വന്നിട്ടുണ്ട്. ഏതാണ് 3000 രൂപയിൽ താഴെ എടുക്കാൻ പറ്റിയ ബെസ്റ്റ് സ്മാർട്ട് വാച്ച് എന്നാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിലൂടെ നോക്കുന്നത്. ആദ്യമായിട്ട് നോയ്സിൻ്റെ കളർ ഫിറ്റ് Pro 4 എന്ന് പറയുന്ന സ്മാർട്ട് വാച്ച്. ഒരു 2800 രൂപ 2900 രൂപയാണ് ഇതിൻ്റെ ഒരു പ്രൈസ് വരുന്നത്. വളരെ മികച്ച രീതിയിലുള്ള ഏതാണ്ട് 1.7 ഇഞ്ച് ഡിസ്പ്ലേ വലിപ്പം ഉള്ള ഒരു സ്ക്വയർ ടൈപ്പ് അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ടൈപ്പിലുള്ള ഒരു സ്മാർട്ട് വാച്ചാണ് നോയ്സിൻ്റെ കളർ ഫിറ്റ് Pro 4 എന്ന് പറയുന്ന ഈ ഒരു വാച്ച്. അഡ്വാൻസ് ആയിട്ടുള്ള ഫീച്ചേഴ്സ് നോക്കുകയാണെങ്കിൽ ബ്ലൂടൂത്ത് കോളിങ്ങിനുള്ള ഫീച്ചർ, ഡയൽ ചെയ്യാനുള്ള ഫീച്ചർ, 100+ 100+ സ്പോർട്സ് മോഡുകൾ ഒക്കെ ഈ ഒരു വാച്ചിൻ്റെ പ്രത്യേകതയാണ്. ഈ റേഞ്ചിലുള്ള മറ്റ് വാച്ചുകളിൽ ഉള്ളതുപോലെ തന്നെ ഹെൽത്ത് ട്രാക്കിംഗ് ഫീച്ചേഴ്സ്, 290mAh 290mAh ബാറ്ററിയാണ് ഈ ഒരു വാച്ചിനുള്ളത്. നല്ല രീതിയിലുള്ള ഒരു ബിൽറ്റാണ്, നല്ല രീതിയിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന രീതിയിലുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ സ്ട്രാപ്പിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ മികച്ച രീതിയിലുള്ള ഒരു ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാപ്പും ഈ വാച്ചിനുണ്ട് എന്നുള്ളതാണ്. ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ 500 nitsൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവലാണ് ഈ ഒരു വാച്ചിനുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഫയർബോൾട്ട് എന്ന് പറഞ്ഞ ബ്രാൻഡ് മറ്റുള്ള കമ്പനികൾ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് പുതിയ മോഡലുകൾ, അഡ്വാൻസ് ആയിട്ടുള്ള ഒരുപാട് ഫീച്ചേഴ്സ് ഒക്കെ കൊണ്ടുവന്നിട്ടുള്ള ഒരു വാച്ച് ബ്രാൻഡ് ആണ്. ഫയർബോൾട്ടിൻ്റെ തന്നെ ഏതാണ്ട് സിമിലർ ഫീച്ചേഴ്സ് ഉള്ള 2 വാച്ചുകളാണ് ഉള്ളത്. ഫയർബോൾട്ടിൻ്റെ റിംഗ് പ്ലസ് അതുപോലെ തന്നെ റിംഗ് പ്രോ, 2 വാച്ചുകളും 3000 രൂപയിൽ താഴെയുള്ളതാണ്, മികച്ച ഫീച്ചേഴ്സുള്ള വാച്ചാണ്. റെക്റ്റാങ്കുലർ ഷേപ്പിലുള്ള വാച്ചുകളും ഇവർ വരുന്നുണ്ട്, അതുപോലെ തന്നെ റൗണ്ട് ഷേപ്പിലുള്ള വാച്ചും ഡയലുള്ള വാച്ചുകളും ഇവർ കൊണ്ടുവരുന്നുണ്ട്. ഫയർബോൾട്ട് റിംഗ് പ്ലസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത വളരെ ലാർജ് ആയിട്ടുള്ള ഒരു ഡിസ്പ്ലേ ആണ്. ഓൾമോസ്റ്റ് 1.91 ഇഞ്ചിൻ്റെ ഒരു വലിയ ഡിസ്പ്ലേ ആണ് ഈ ഒരു വാച്ചിന് അവർ നൽകിയിട്ടുള്ളത്. ഏതാണ്ട് ഈ റേഞ്ചിലുള്ള വാച്ചുകൾക്കൊന്നും ഇത്രയൊരു വലിപ്പം അല്ലെങ്കിൽ ഡിസ്പ്ലേക്ക് ഇത്ര ഒരു ലാർജ് ഡിസ്പ്ലേ അവർ കൊടുക്കുന്നില്ല. ഇതിൻ്റെ ഒരു യുണീക് സെല്ലിംഗ് പോയിന്റ് എന്ന് പറയുന്നത് ഇതിൻ്റെ ലാർജ് ഡിസ്പ്ലേ തന്നെയാണ്. 240mAh ബാറ്ററി, ഗൂഗിൾ അസിസ്റ്റൻസ്, 240x280 പിക്സൽ റെസൊല്യൂഷൻ വരുന്ന ഒരു ഡിസ്പ്ലേ ഒക്കെയാണ് മറ്റ് പ്രത്യേകതകൾ. മറ്റ് പലതരം ഉള്ളതുപോലെ ഇൻബിൽറ്റ് ആയിട്ടുള്ള മൈക്ക്, സ്പീക്കർ, അതുപോലെ തന്നെ എന്താ പറയുക ഹെൽത്ത് ട്രാക്കിംഗ് ഫീച്ചേഴ്സ് ഒക്കെ ഈ ഒരു വാച്ചിനും ഉണ്ട്. കുറച്ച് നാൾ മുമ്പ് ഒരു ആംബ്രെയിൻ എന്നുള്ള പേര് കേൾക്കുമ്പോൾ നമുക്ക് പവർ ബാങ്കുകളായിരുന്നു ഓർമ്മ വന്നിരുന്നത്. ആംബ്രെയിൻ്റെ വളരെ മികച്ച രീതിയിലുള്ള പവർ ബാങ്കുകൾ ഒക്കെ ഉണ്ട്, ഞാനും ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ്. ഇപ്പോൾ ആംബ്രെയിൻ്റെ ഒരു പുതിയ വാച്ച് ആംബ്രെയിൻ വൈസ് ഗ്ലേസ് എന്ന് പറഞ്ഞ പുതിയൊരു മോഡൽ വാച്ച് ഇറക്കിയിട്ടുണ്ട്. ഏറ്റവും വലിയ പ്രത്യേകത അമോലഡ് ഡിസ്പ്ലേ തരുന്നു എന്നുള്ളതാണ്. ഞാൻ മുമ്പ് പറഞ്ഞ 2 വാച്ചുകളുടെയും ഡിസ്പ്ലേ TFT ഡിസ്പ്ലേ ആയിരുന്നു. ഇതിൻ്റെ ഒരു പ്രത്യേകത അമോലഡ് ഡിസ്പ്ലേ ഉണ്ട്. സ്പെസിഫിക്കേഷൻസിൻ്റെ കാര്യത്തിൽ ഈ റേഞ്ചിൽ വരുന്ന മറ്റ് വാച്ചുകളെ വെച്ച് നോക്കുമ്പോൾ ഒരുപാട് കൂടുതൽ ഫീച്ചർ ഈ ആംബ്രെയിൻ്റെ വൈസ് ഗ്ലേസ് എന്ന് പറഞ്ഞ മോഡലുണ്ട്. ഏതാണ്ട് 1.7 ഇഞ്ചിൻ്റെ അമോലഡ് ഡിസ്പ്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ, അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഏതാണ്ട് 1000 nitsൻ്റെയാണ് ഇതിൻ്റെ ഒരു ബ്രൈറ്റ്നസ് ലെവൽ വരുന്നത്. 368x448 ആണ് പിക്സൽ റെസൊല്യൂഷൻ. അതിൻ്റെ ഒരു ഡിസ്പ്ലേ ക്ലാരിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഡിസ്പ്ലേ റെസൊല്യൂഷൻ എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ഈ പറഞ്ഞ സ്പെസിഫിക്കേഷൻസ് കേൾക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. മറ്റ് വാച്ചുകളുള്ള പോലെ തന്നെ ഹെൽത്ത് ട്രാക്കിങ്, അതുപോലെ തന്നെ സ്പോർട്സ് മോഡുകൾ ഒക്കെ ഈ ഒരു വാച്ചിനും ഉണ്ട്. ഫീമെയിൽ ഹെൽത്ത് മോണിറ്ററിങ്, SPO2 ഹാർട്ട് റേറ്റ് മോണിറ്ററിങ് ഒക്കെ ആക്യുറേറ്റ് ആണെന്നാണ് പല വെബ്സൈറ്റുകളിലും പറയപ്പെടുന്നത്. വെദർ ഫോർകാസ്റ്റിംഗ്, ഇൻബിൽറ്റ് മൈക്ക്, സ്പീക്കർ, ഗൂഗിൾ അസിസ്റ്റൻസ്, GPS ടെക്നോളജി അങ്ങനെയുള്ള പലതും ഈ ഒരു വാച്ചിലുണ്ട് എന്നാണ് കേൾക്കുന്നത്. IP68 വാട്ടർ റെസിസ്റ്റൻസ് ഉണ്ട്. ഫയർബോൾട്ടിൻ്റെ 1.4 ഇഞ്ച് സൈസ് വരുന്ന ഒരു അപ്പോളോ എന്ന് പറയുന്ന ഒരു സ്മാർട്ട് വാച്ച് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് ലോഞ്ച് ചെയ്തു. റൗണ്ട് ഡിസ്പ്ലേ വരുന്ന ഒരു വാച്ചാണ്, റൗണ്ട് ഡയൽ വരുന്ന ഒരു വാച്ചാണ്. വളരെ മികച്ച രീതിയിൽ നല്ല രീതിയിലുള്ള ഒരുപാട് ഫീച്ചേഴ്സ് കൊണ്ടുവന്നിരിക്കുന്ന ഒരു വാച്ച് തന്നെയാണ് ഫയർബോൾട്ടിൻ്റെ അപ്പോളോ എന്ന് പറയുന്ന വാച്ച്. ഇതും ഏതാണ്ട് 3000 രൂപയിൽ താഴെയാണ്, അല്ലെങ്കിൽ 3000 രൂപയിൽ ഒരു 100-200 രൂപ മാത്രമേ കൂടുതലുള്ളൂ. ഒരു 2-3 ആഴ്ച കഴിയുമ്പോൾ ചിലപ്പോൾ ഇതിൻ്റെ പ്രൈസ് കുറച്ചുകൂടി കുറയാനായിട്ട് സാധ്യതയുണ്ട് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഫയർബോൾട്ട് അപ്പോളോ വരുന്നത് 466x466 പിക്ചർ റെസൊല്യൂഷനിലെ അമോലഡ് ഡിസ്പ്ലേ ആണ്.
ഏതാണ്ട് 118 സ്പോർട്സ് മോഡുകൾ, അതുപോലെ തന്നെ അഡ്വാൻസ് ആയിട്ടുള്ള മറ്റ് ഫീച്ചേഴ്സ്, ഹെൽത്ത് ട്രാക്കിംഗ് ഫീച്ചേഴ്സ്, AI അസിസ്റ്റൻസ്, അങ്ങനെയുള്ള എല്ലാ ഫീച്ചറും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഗൂഗിളിൻ്റെ വോയിസ് അസിസ്റ്റൻസ്, ക്യാമറ കൺട്രോൾ, മ്യൂസിക് കൺട്രോൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ മറ്റ് വാച്ചുകൾ ഇതൊക്കെ ഉള്ളതാണ്. ഓരോന്നും എടുത്തെടുത്ത് പറയുന്നില്ല. വാച്ച് ഫേസസ്, ഏതാണ്ട് 100+ വാച്ച് ഫേസസ് നമുക്ക് സെലക്ട് ചെയ്യാൻ കഴിയും. കസ്റ്റമൈസ്ഡ് ആയിട്ടുള്ള ഒരുപാട് വാച്ച് ഫേസസ് നമുക്ക് ഇടാൻ കഴിയും. അങ്ങനെയുള്ള ഫീച്ചേഴ്സ് എല്ലാം ഇതിൽ കൊടുത്തിട്ടുണ്ട്. ഫയർബോൾട്ട് അപ്പോളോ മികച്ച ഒരു ബഡ്ജറ്റ് ലെവലുള്ള നോക്കുന്നവർക്ക് അമോലെഡ് ഡിസ്പ്ലേ ഉള്ള മികച്ച രീതിയിലുള്ള ഒരു ഓപ്ഷൻ തന്നെയാണ്. ഡിസോ വാച്ച് ആർ എന്ന് പറയുന്നത് 1.3 ഇഞ്ചിൻ്റെ അമോലെഡ് ഡിസ്പ്ലേ ഉള്ള റൗണ്ട് ഷേപ്പിലുള്ള ഒരു മികച്ച രീതിയിലുള്ള ഒരു ഫീച്ചേഴ്സ് നൽകുന്ന ഒരു സ്മാർട്ട് വാച്ച് ആണ്. ഏറ്റവും കൂടുതൽ ഒരു ബാറ്ററി ബാക്കപ്പ് തരുന്ന സ്മാർട്ട് വാച്ച് ആണ് ഡിസോയുടെ വാച്ച് ആർ എന്ന് പറയുന്നത്. റൗണ്ട് ഫിഗർ ഇഷ്ടപ്പെടുന്നവർക്ക്, അൾട്രാ ഷാർപ്പായിട്ടുള്ള ഒരു ഡിസൈൻ ഇഷ്ടപ്പെടുന്നവർക്കൊക്കെ സെലക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു സ്മാർട്ട് വാച്ച് തന്നെയാണ് ഡിസോയുടെ ആർ എന്ന് പറയുന്നത്. ഡിസോ വാച്ച് ആർ എന്ന് പറയുന്ന ഈ ഒരു മോഡല് 12 ദിവസത്തെ ബാറ്ററി ബാക്കപ്പ് എന്ന് പറയുമ്പോൾ അതിനോടൊപ്പം തന്നെ ചേർത്ത് പറയേണ്ട ഒരു കാര്യം 2 hours കൊണ്ട് ഫുൾ ചാർജ് ആവുന്നു എന്നുള്ളത് തന്നെയാണ്. മെറ്റാലിക് കേസ്, ഡ്യൂറബിൾ ആയിട്ടുള്ള ഒരു സ്ട്രാപ്പ്, മികച്ച രീതിയിലുള്ള ഒരു അൾട്രാ ഷാർപ്പ് ഡിസൈൻ ഒക്കെയാണ് ഡിസോയുടെ വാച്ചിൻ്റെ പ്രത്യേകതകൾ. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റിൽ നല്ല റിവ്യൂ ഉള്ള ഒരു വാച്ചാണ് ഡിസോയുടെ വാച്ച്. ഞാനീ പറഞ്ഞ 5 വാച്ചുകളും എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു പേഴ്സണൽ സജഷനാണ്. ഓൺലൈൻ ഷോപ്പിംഗ് സൈറ്റുകളിലും വെബ്സൈറ്റുകളിലും ഒക്കെ ഉള്ളത് വെച്ചിട്ടാണ് നമ്മൾ ഇപ്പോൾ ഈ 5 വാച്ചിനെ നമ്മൾ ലിസ്റ്റ് ചെയ്തിരിക്കുന്നത്. സ്മാർട്ട് വാച്ചുകളെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും വാച്ച് നമ്മുടെ പ്രേക്ഷകർക്ക് സജസ്റ്റ് ചെയ്യാനുണ്ടെങ്കിൽ നാളെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഞാൻ യൂസ് ചെയ്യുന്ന വാച്ച് ഫയർ ബോൾട്ടിൻ്റെ ടോക്ക് 2 എന്ന് പറയുന്ന വാച്ചാണ്. ഇതിൻ്റെ ഒരു യൂസർ റിവ്യൂ ഞാനിപ്പോൾ ഏതാണ്ട് 8 മാസമായിട്ട് ഈ ഒരു വാച്ച് യൂസ് ചെയ്യുകയാണ്. അപ്പോൾ അതിനെക്കുറിച്ച് റിവ്യൂ നിങ്ങൾക്ക് അടുത്ത ആഴ്ച നമ്മൾ പറയുന്നതായിരിക്കും. ഫയർ ബോൾട്ടിൻ്റെ ടോക്ക് 2 ഒരു യൂസർ റിവ്യൂ, 8 മാസം യൂസ് ചെയ്തതിൽ വെച്ചുള്ള റിവ്യൂ. നിങ്ങൾ ആദ്യമായിട്ടാണ് നമ്മുടെ ചാനൽ കാണുന്നതെങ്കിൽ ദയവായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ഒപ്പം തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക. നമ്മൾ വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് തന്നെ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നുണ്ടാവും. ബൈ ഫോർ നൗ, ലെറ്റ്സ് ഫോട്ടോ വർക്ക്.